വലിപ്പം കൊണ്ട് ലോകത്തിലെ ഏറ്റവും ചെറിയ രണ്ടാമത്തെ രാജ്യം. മൊത്തം വിസ്തൃതി വെറും 2.8 സ്ക്വയർ കിലോമീറ്റർ മാത്രം. പക്ഷേ യൂറോപ്പിൽ വെച്ച് ഏറ്റവും കൂടുതൽ ശതകോടീശ്വരന്മാരുള്ള രാജ്യം. മൊത്തം ജനസംഖ്യയിൽ അധികവും അതിസമ്പന്നർ. ലോകത്തിൽ വെച്ച് ഏറ്റവും അധികം ലാൻഡ് വാല്യൂ ഉള്ള സ്ഥലം. ചൂതാട്ടം, ഫാഷൻ, ഗ്ലാമർ എന്നീ മേഖലകളുടെ വിളനിലം. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ പണക്കാരുടെയും സെലിബ്രിറ്റീസിന്റെയും കളിസ്ഥലം. പൗരന്മാരിൽ നിന്നും ആദായ നികുതിയോ കോർപ്പറേഷൻ നികുതിയോ ഈടാക്കാത്ത രാജ്യം. ലോകത്തിൽ വെച്ച് ഏറ്റവും ജീവിത ചെലവുകൾ കൂടിയ ഉയർന്ന നിലവാരം പുലർത്തുന്ന രാജ്യം. വിദേശികൾ കുടിയേറുന്നതിനും വസ്തുവകകൾ സ്വന്തമാക്കുന്നതിനും നിയന്ത്രണങ്ങൾ ഒന്നും ഇല്ല. ഇങ്ങനെ ഈ കുഞ്ഞൻ രാജ്യത്തിന്റെ സവിശേഷതകൾ ഇനിയും ഏറെയാണ്. ഒരു രാജ്യം സമ്പന്നമാവുന്നത് പല മാർഗങ്ങളിലൂടെ ആവാം. ഒന്ന്, നാച്ചുറൽ റിസോഴ്സസ് അഥവാ പ്രകൃതി വിഭവങ്ങളിലൂടെ. ഉദാഹരണത്തിന് പെട്രോൾ, പ്രകൃതി വാതകങ്ങൾ, സ്വർണ്ണ വജ്ര ഖനികൾ തുടങ്ങിയ വഴികളിലൂടെ. പിന്നെ ഇൻഡസ്ട്രീസ്, കൃഷി, ഇതൊക്കെയാണ് സാധാരണഗതിയിൽ ഒരു രാജ്യം സമ്പത്തുണ്ടാക്കുന്ന വഴികൾ. എന്നാൽ ഇതിനൊന്നും ഉള്ള ഒരു സാധ്യതയും ഇല്ലാത്ത മൊണാക്കോ എന്ന ഈ കൊച്ചു രാജ്യം എങ്ങനെ ലോകത്തിലെ തന്നെ ഏറ്റവും സമ്പന്നമായ രാജ്യങ്ങളിൽ ഒന്നായി വളർന്നു എന്നത് ശരിക്കും മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. വളരെ രസകരമായ ആ ചരിത്രം ഒന്ന് മനസ്സിലാക്കിയ ശേഷം മൊണാക്കോയുടെ കൂടുതൽ വിശേഷങ്ങളിലേക്ക് കടക്കാം. ചരിത്രാതീത കാലം മുതൽക്കു തന്നെ ഒരുപാട് പിടിച്ചെടുക്കലുകൾക്കും അധിനിവേശങ്ങൾക്കും ശേഷം ഫ്രാൻസിൽ നിന്നും വേർപെട്ട് രൂപീകൃതമായ രാജ്യമാണ് മൊണാക്കോ. ഫ്രാൻസിന്റെ അതിർത്തി പ്രദേശമായ പർവ്വതത്തിന്റെ താഴ്വാരത്തിലെ ഏകദേശം 2 കിലോമീറ്ററോളം മാത്രം വരുന്ന ഒരു പ്രദേശമാണ് മൊണാക്കോ. 3 ഭാഗങ്ങളും ഫ്രാൻസിനാൽ ചുറ്റപ്പെട്ടതും ഒരു ഭാഗം മെഡിറ്ററേനിയൻ കടലുമാണ് അതിർത്തികൾ. യൂറോപ്യൻ യൂണിയനിൽ പെടുന്ന ഒരു രാജ്യമല്ല എങ്കിലും യൂറോപ്പിന്റെ ഒരു ഭാഗമായി തന്നെയാണ് മൊണാക്കോയെ കാണുന്നത്. ഗ്രിമാൽഡി കുടുംബത്തിലെ രാജകുമാരനാണ് ഭരണം നടത്തുന്നത്. അതിനാൽ തന്നെ പ്രിൻസിപ്പാലിറ്റി ഓഫ് മൊണാക്കോ എന്നാണ് അറിയപ്പെടുന്നത്. ഭാഷ ഫ്രഞ്ചും ഇറ്റാലിയനും. കറൻസി യൂറോ. മൊത്തം ജനസംഖ്യയായ 38,682-ൽ 9,486 പേർ മാത്രമാണ് മൊണഗാസ്ക് എന്ന തദ്ദേശീയരായിട്ടുള്ളത്. ബാക്കിയുള്ളവർ മുഴുവൻ മറ്റു രാജ്യങ്ങളിൽ നിന്നും മൊണാക്കൻ പൗരത്വം സ്വീകരിച്ച് ഇവിടേക്ക് കുടിയേറിയവരാണ്. ലോകത്തിൽ വെച്ച് ഏറ്റവും കൂടുതൽ ലാൻഡ് വാല്യൂ ഉള്ള രാജ്യങ്ങളിൽ മുൻനിരയിലാണ് മൊണാക്കോയുടെ സ്ഥാനം. 2018-ൽ ഒരു സ്ക്വയർ മീറ്റർ വസ്തുവിന് ഏകദേശം 1 കോടി രൂപയോളമായിരുന്നു വിലയുണ്ടായിരുന്നത്. അതിനുള്ള കാരണത്തിലേക്കൊക്കെ വരാം. പ്രത്യേകിച്ച് ഒരു വരുമാന സ്രോതസ്സും ഇല്ലാതിരുന്ന മൊണാക്കോയുടെ ചെലവിന്റെ സിംഹഭാഗവും വഹിച്ചിരുന്നത് ഫ്രാൻസ് ആയിരുന്നു. രാജ്യം ഭരിച്ചിരുന്ന ഗ്രിമാൽഡി കുടുംബമാണെങ്കിൽ ആഡംബര പ്രിയരുമായിരുന്നു. ഫ്രാൻസിൽ നിന്നും കിട്ടുന്ന സഹായധനം കൊണ്ടുമാത്രം തങ്ങളുടെ ആഡംബര ജീവിതം നയിക്കാൻ സാധ്യമല്ല എന്ന തിരിച്ചറിവിൽ മറ്റു വരുമാന മാർഗങ്ങൾ കണ്ടെത്താനുള്ള ശ്രമത്തിനിടയിൽ ഗ്രിമാൽഡി രാജകുടുംബത്തിലെ ഒരു യുവതിയാണ് രാജ്യത്ത് ചൂതാട്ട കേന്ദ്രം തുടങ്ങാം എന്ന ആശയം പങ്കുവെക്കുന്നത്. ആ ഗംഭീര ആശയത്തിന്റെ ചുവടുപിടിച്ചാണ് ലോകത്തിലെ അതിസമ്പന്നരായ ആളുകളെ ലക്ഷ്യം വെച്ച് ഒരു ചൂതാട്ട കേന്ദ്രം അവർ തുടങ്ങുന്നത്. ആ ചുവടുവയ്പ്പിൽ അവർ 100% വിജയിച്ചു എന്ന് വേണം കരുതാൻ. മൊണാക്കോ എന്ന ചെറു രാജ്യം ലോകശ്രദ്ധയിലേക്ക് വരാൻ തുടങ്ങിയത് അതോടെയാണ്. ഇന്ന് ലോക അതിസമ്പന്നന്മാർ അവരുടെ അവധിക്കാലം ആഘോഷിക്കാനും ജീവിതം ഉല്ലസിക്കുവാനുമായി കൂട്ടത്തോടെ എത്തിക്കൊണ്ടിരിക്കുന്ന മോണ്ടി കാർലോ കാസിനോയുടെ തുടക്കം അങ്ങനെയാണ്. അങ്ങനെ പതിയെ സമ്പന്നതയിലേക്ക് ചുവടുകൾ വെച്ച മൊണാക്കോയുടെ വളർച്ച അതിവേഗത്തിലാക്കിയത് ഗവൺമെന്റിന്റെ മറ്റൊരു തന്ത്രപ്രധാനമായ ആശയമാണ്. രാജ്യത്തെ നികുതി വിമുക്തമാക്കുക എന്നതായിരുന്നു അത്. രാജ്യത്തെ പൗരന്മാരെ എല്ലാത്തരം നികുതികളിൽ നിന്നും ഒഴിവാക്കുന്നതായി ഗവൺമെന്റ് പ്രഖ്യാപിച്ചു. അതോടെ ലോകത്തെ ശതകോടീശ്വരന്മാർ കൂട്ടത്തോടെ മൊണാക്കൻ പൗരത്വം സ്വീകരിക്കാൻ തിക്കിത്തിരക്കി. തങ്ങളുടെ സമ്പാദ്യത്തിൽ നിന്നും ഒരു പൈസ പോലും നികുതി ഇനത്തിൽ പോകില്ല എന്നതായിരുന്നു അവരെ ആകർഷിച്ചത്. ഈ അവസരം മുതലാക്കി കുടിയേറ്റത്തിന്റെ മാനദണ്ഡങ്ങളിൽ മൊണാക്കൻ ഭരണകൂടം മാറ്റം വരുത്തി. അതുതന്നെയായിരുന്നു അവരുടെ പദ്ധതി. അതിനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങളും മൊണാക്കോയിലേക്ക് കുടിയേറുന്നത് സംബന്ധിച്ചുള്ള കാര്യങ്ങളും ഈ വീഡിയോയുടെ അവസാനം പറയുന്നുണ്ട്. അവിടെയും അവർ വിജയിച്ചു എന്ന് വേണം പറയാൻ. ഫലമോ, ലോകത്തെ ഏറ്റവും വസ്തുമൂല്യമുള്ള രാജ്യമായി മൊണാക്കോ മാറി. രാജ്യത്ത് സമ്പത്ത് കുമിഞ്ഞുകൂടി. ഇന്ന് മൊണാക്കോയുടെ മൊത്തം ജനസംഖ്യയിൽ 1/3 ഭാഗവും ഇവിടേക്ക് കുടിയേറിയവരാണ്. അതിൽ തന്നെ ജനസംഖ്യയുടെ 1/3 ഭാഗം ശതകോടീശ്വരന്മാരാണ്.
ദീർഘവീക്ഷണത്തോടെയുള്ള ആശയങ്ങളും മികച്ച ഭരണ സംവിധാനവും ഒരു നാടിനെ എങ്ങനെ ലോകത്തിന്റെ നെറുകയിൽ എത്തിക്കും എന്നതിന്റെ മികച്ച ഉദാഹരണമാണ് മൊണാക്കോ. നമ്മുടെ നാട്ടിലെ റോഡുകളിൽ ഓട്ടോറിക്ഷകൾ കാണുന്നതിലും സാധാരണമായാണ് ഇവിടത്തെ നിരത്തുകളിൽ ലോകോത്തര ബ്രാൻഡുകളായ റോൾസ് റോയ്സ്, ഫെറാരി, ലംബോഗിനി, ബെൻസ് പോലുള്ള വാഹനങ്ങൾ കാണുന്നത്. മികച്ച രീതിയിൽ തന്നെ ടൂറിസവും ഇവിടെ പ്രൊമോട്ട് ചെയ്യപ്പെടുന്നുണ്ട്. യു എ ഇയിലെ രാജകുടുംബാംഗങ്ങൾ, ബ്രൂണോയിലെ സുൽത്താൻ, മറ്റു രാജ്യങ്ങളുടെ തലവന്മാർ, ഹോളിവുഡ് ചലച്ചിത്ര താരങ്ങൾ, കായിക താരങ്ങൾ എന്നിവരാണ് ഇവിടെ ചൂത് കളിക്കാൻ എത്തുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടത്തെ ചൂതാട്ട കേന്ദ്രങ്ങളിൽ ഒരുക്കിയിരിക്കുന്ന സൗകര്യങ്ങൾ ലോകോത്തരമാണ്. സ്വദേശീയരായ ആളുകൾക്ക് ഈ ചൂതാട്ട കേന്ദ്രങ്ങളിൽ കളിക്കാൻ അനുവാദമില്ല എന്നും പറയപ്പെടുന്നു. ഇനി ചില കൂടുതൽ മൊണാക്കൻ വിശേഷങ്ങൾ. ലോകത്തിലെ ഏറ്റവും പ്രശസ്തമായ കാർ റേസുകളിൽ ഒന്നായ ഫോർമുല 1 മോട്ടോർ റേസിന് മൊണാക്കോ ആതിഥേയത്വം വഹിക്കുന്നു. യൂറോപ്പിലെ തന്നെ ഏറ്റവും വലിയ ഇൻവാട്ടർ യാച്ചുകൾ പ്രദർശിപ്പിക്കുന്നത് മൊണാക്കോയിലാണ്. എല്ലാ വർഷവും മൊണാക്കോയിലെ പോർട്ട് ഹെർക്കുലീസിൽ വെച്ച് ഈ യാച്ച് ഷോ നടത്തുന്നു. ലോകത്തിലെ ഏറ്റവും ചെറിയ തീരപ്രദേശമുള്ള രാജ്യം കൂടെയാണ് മൊണാക്കോ. 2.38 മൈൽ മാത്രമാണ് ഈ രാജ്യത്തിന്റെ തീരപ്രദേശം. അതുപോലെ മൊണാക്കോയ്ക്ക് സ്വന്തമായി വിമാനത്താവളം ഇല്ല. വളരെ ചെറിയ രാജ്യമായതിനാൽ അതിനുള്ള സൗകര്യങ്ങളോ ഭൂപ്രകൃതിയോ ഇല്ലാത്തതാണ് കാരണം. പകരം ഫ്രാൻസിൽ നിന്നും ഇറ്റലിയിൽ നിന്നുമൊക്കെ ഹെലികോപ്റ്റർ സർവീസുകൾ നടത്തുന്നുണ്ട്. ജനസംഖ്യയുടെ അടിസ്ഥാനത്തിൽ പോലീസിന്റെ എണ്ണത്തിലുള്ള അനുപാതം കൂടുതലാണ്. എങ്കിലും സ്വന്തമായി സൈന്യമില്ല. ആവശ്യമായ സൈനിക സംരക്ഷണം നൽകുന്നത് തൊട്ടു അയൽ രാജ്യമായ ഫ്രാൻസാണ്. ഇനി മറ്റു രാജ്യങ്ങളിൽ നിന്നുള്ളവർക്ക് ഇവിടേക്ക് കുടിയേറാനുള്ള നിബന്ധനകൾ എന്തൊക്കെയാണ് എന്ന് നോക്കാം. സുരക്ഷിതമായ യൂറോപ്യൻ ലൊക്കേഷനിൽ താമസിക്കാൻ ആഗ്രഹിക്കുന്ന ഏതൊരാൾക്കും ഏറ്റവും അനുയോജ്യമായ താമസ സ്ഥലമാണ് മൊണാക്കോ. ഇവിടെ പൗരത്വമുള്ള ഒരാൾക്ക് 26 യൂറോപ്യൻ രാജ്യങ്ങൾ ഉൾപ്പെടെ ലോകത്തെ 160 രാജ്യങ്ങളിലേക്ക് വിസരഹിത യാത്ര വാഗ്ദാനം ചെയ്യുന്നു. 16 പൂർത്തിയായ ആർക്കും ഇവിടത്തെ റെസിഡൻസി പെർമിറ്റിനായി അപേക്ഷിക്കാം. സ്ഥിരതാമസം തുടങ്ങി 10 ശേഷം പൗരത്വത്തിനായി അപേക്ഷിക്കാം. യോഗ്യതയുള്ള ആർക്കും മൊണാക്കൻ പ്രിൻസിപ്പാലിറ്റി പൗരത്വം അനുവദിക്കുന്നു. പക്ഷേ അതിന് നിങ്ങൾ ഒരു അന്താരാഷ്ട്ര ബിസിനസ്സുകാരനോ ഒരു രാഷ്ട്രതലവനോ നിക്ഷേപകനോ സംരംഭകനോ അന്താരാഷ്ട്ര സ്റ്റാറ്റസ് ഉള്ള സെലിബ്രിറ്റിയോ VIPയോ ഒക്കെ ആയിരിക്കണം എന്നു മാത്രം. പൗരത്വത്തിനുള്ള അപേക്ഷയുടെ ആദ്യപടിയായി മൊണാക്കോയിലെ സ്ഥിരതാമസത്തിന്റെ തെളിവ് കാണിക്കേണ്ടതുണ്ട്. സ്വന്തമായി വസ്തുവോ താമസ സ്ഥലമോ വാങ്ങിയതിന്റെയോ അല്ലെങ്കിൽ കുറഞ്ഞത് 1 ഇവിടെ വാടകയ്ക്ക് താമസിക്കുകയാണ് എന്നതിനോ ഉള്ള തെളിവാണ് നൽകേണ്ടത്. വസ്തു വാങ്ങുന്നതിന് സ്ക്വയർ മീറ്ററിന് 1 crore+ ഒരു ചെറിയ അപ്പാർട്ട്മെന്റിന് പോലും മാസവാടക 500,000 രൂപയോളവും വരും. ഇതല്ലെങ്കിൽ പൗരത്വം ആവശ്യമുള്ള ആളുടെ പേരിൽ മൊണാക്കോയിലെ ഏതെങ്കിലും ബാങ്കിൽ കുറഞ്ഞത് 500,000 euro നിക്ഷേപിക്കണം. അതായത് ഏകദേശം 4.5 crore ഈ രാജ്യത്തിന്റെ മൊത്തത്തിലുള്ള ഭൂവിസ്തൃതി വെറും 2 km² മാത്രമാണ് എങ്കിലും വിദേശികൾ ഇവിടെ വസ്തുവകകൾ സ്വന്തമാക്കുന്നതിന് നിയന്ത്രണങ്ങൾ ഒന്നും ഏർപ്പെടുത്തിയിട്ടില്ല. നമ്മുടെ നാട്ടിലെ ഒരു ചെറുഗ്രാമത്തിന്റെ അത്ര പോലും വലിപ്പമില്ലാത്ത ഒരു കുഞ്ഞൻ രാജ്യമായ മൊണാക്കോയുടെ പ്രത്യേകതകൾ പറയാൻ ഇനിയും ഏറെയുണ്ട്.